ക്രിസ്ത്യൻ ടൈംസ് ന്യൂസ് അറ്റ് ഗ്ലാൻസ് ബുള്ളറ്റിൻ. ജസ്ന കേസ് CBI ഏറ്റെടുത്തു. ജസ്നയുടെ തിരോധാനം സംബന്ധിച്ച കേസിന്റെ അന്വേഷണം CBI ഏറ്റെടുത്തു. അന്വേഷണം ഏറ്റെടുത്ത് CBI FIR രജിസ്റ്റർ ചെയ്തു. FIR തിരുവനന്തപുരം CBI കോടതിയിൽ സമർപ്പിച്ചു. ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണം തിരുവനന്തപുരം യൂണിറ്റാണ് കേസന്വേഷണം ഏറ്റെടുത്തിരിക്കുന്നത്. ചോദിക്കുന്ന കാര്യങ്ങൾ ചോദിക്കുന്ന നിമിഷം തന്നെ സാധ്യമാകത്തക്ക രീതിയിൽ നാം അഭിഷേകം പ്രാപിക്കണം. ഫാദർ ഡാനിയേൽ പൂവണ്ണത്തിൽ. നമ്മൾ വിശ്വാസത്തോടെ ചോദിക്കുമ്പോൾ ചോദിക്കുന്ന കാര്യങ്ങൾ ആ നിമിഷം തന്നെ സംഭവിക്കത്തക്ക രീതിയിൽ നാം അഭിഷേകം പ്രാപിക്കണം. നീ ജീവിക്കുന്ന ദൈവമാണെങ്കിൽ ഇവിടെ ഇറങ്ങി വരണം എന്ന് നമുക്ക് വിശ്വാസത്തോടെ പറയാൻ കഴിയണം. അത് അവിശ്വാസത്തിൻ്റെ ചോദ്യമല്ല, മറിച്ച് വിശ്വാസത്തിൻ്റെ ചോദ്യമാണ്, അച്ഛൻ പറഞ്ഞു. വടവാതൂർ സെന്റ് തോമസ് അപ്പസ്തോലിക് സെമിനാരി പൗരസ്ത്യ വിദ്യാപീഠത്തിൽ ബിരുദദാന സമ്മേളനം സംഘടിപ്പിച്ചു. വടവാതൂർ സെന്റ് തോമസ് അപ്പസ്തോലിക് സെമിനാരിയിലെ പൗരസ്ത്യ വിദ്യാപീഠത്തിൽ നിന്ന് ദൈവശാസ്ത്രത്തിലും തത്വശാസ്ത്രത്തിലും പഠനം പൂർത്തിയാക്കിയവർക്ക് ബിരുദവും ബിരുദാനന്തര ബിരുദങ്ങളും സമ്മാനിച്ചു. കാനലോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ബിരുദാനന്തര ബിരുദ പഠനം പൂർത്തിയാക്കിയ ആദ്യവാച്ചിന്റെ ബിരുദദാനവും നടത്തപ്പെട്ടു. അന്താരാഷ്ട്ര ദിവ്യകാരുണ്യ കോൺഗ്രസിൽ പങ്കെടുക്കാൻ പാപ്പ ഹംഗറിയിലേക്ക്. പേപ്പൽ പര്യടനം സെപ്റ്റംബറിൽ. ഹംഗേറിയൻ തലസ്ഥാനമായ യുവാപെസ്റ്റ് വേദിയാക്കുന്ന 52nd അന്താരാഷ്ട്ര ദിവ്യകാരുണ്യ കോൺഗ്രസിൽ പങ്കെടുക്കാൻ ഫ്രാൻസിസ് പാപ്പയും. 2021 സെപ്റ്റംബർ 5 മുതൽ 12 വരെ സമ്മേളിക്കുന്ന ദിവ്യകാരുണ്യ കോൺഗ്രസിന്റെ സമാപന ദിവ്യബലി അർപ്പിക്കാനുള്ള ആഗ്രഹം ഇറാഖിൽ നിന്നുള്ള യാത്രാമധ്യേ വിമാനത്തിൽ വെച്ചാണ് പാപ്പ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത്. ഫ്രാൻസിസ് പാപ്പയുടെ ഇറാഖ് സന്ദർശനത്തിന് അഭിനന്ദനവുമായി അമേരിക്കൻ പ്രസിഡന്റ്. സമാധാനത്തിന്റെയും സഹോദര്യത്തിന്റെയും അനുരഞ്ജനത്തിന്റെയും തീർത്ഥാടകനായി ആഗോള കത്തോലിക്ക സഭയുടെ തലവനായ ഫ്രാൻസിസ് പാപ്പ ഇറാഖിൽ നടത്തിയ ചരിത്രപരമായ സന്ദർശനത്തിനും ഉന്നത ഷിയാ നേതാവുമായി നടത്തിയ ചരിത്രപരമായ കൂടിക്കാഴ്ചയ്ക്കും പ്രശംസയും അഭിനന്ദനവുമായി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ പ്രസ്താവന പുറത്ത്. ലോകമെമ്പാടുമുള്ള രാഷ്ട്രങ്ങളുടെ പ്രതീക്ഷയുടെ പ്രതീകമായിട്ടാണ് ബൈഡൻ തന്റെ പ്രസ്താവനയിലൂടെ ഫ്രാൻസിസ് പാപ്പയുടെ ഇറാഖ് സന്ദർശനത്തെ വിശേഷിപ്പിക്കുന്നത്. മാർപ്പാപ്പയുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടില്ലെന്ന് കർദിനാൾ സാറ. ഫ്രാൻസിസ് പാപ്പയെ താൻ ഒരിക്കലും എതിർത്തിട്ടില്ലെന്നും തങ്ങൾ തമ്മിൽ യാതൊരു വിധത്തിലുള്ള അഭിപ്രായ വ്യത്യാസവും ഇല്ലെന്നും കർദിനാൾ സാറ. കോൺഗ്രിഗേഷൻ ഫോർ ഡിവൈൻ വർഷിപ്പ് പ്രീഫെക്ട് സ്ഥാനത്ത് നിന്ന് രാജിവെച്ചതിന് ശേഷം ആദ്യമായി നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇറ്റാലിയൻ ദിനപത്രത്തിലാണ് അഭിമുഖം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ചില മാധ്യമപ്രവർത്തകർ താനും പാപ്പയും തമ്മിൽ ഐക്യത്തിലല്ലെന്ന രീതിയിൽ വാർത്ത പ്രചരിപ്പിക്കുന്നതായും കർദിനാൾ സാറ ചൂണ്ടിക്കാട്ടി. സഭ എക്കാലവും ഏകമാണ്, കാരണം സഭയുടെ സ്ഥാപകനായ ക്രിസ്തു എക്കാലവും ഒരാൾ തന്നെയാണ്. സഭ ഒരിക്കലും രാഷ്ട്രീയമായ വെല്ലുവിളികൾക്കുള്ള മേഖലയുമല്ല. സഭയിൽ വിഭജനം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവർ സാത്താന്റെ അടിമകളായാണ് പ്രവർത്തിക്കുന്നത്. സ്വവർഗ അനുരാഗം ഉപേക്ഷിക്കുന്നു. ഇനി മുതലുള്ള ജീവിതം വിശുദ്ധ യോസേ പിതാവിനോട് ചേർന്ന് പ്രഖ്യാപനവുമായി പ്രമുഖ ബ്രിട്ടീഷ് മാധ്യമപ്രവർത്തകൻ. തന്റെ സ്വവർഗ അനുരാഗത്തിൽ അധിഷ്ഠിതമായ ജീവിതശൈലി ഉപേക്ഷിക്കുകയാണെന്നും വിശുദ്ധ യോസേ പിതാവിനായി തന്റെ ജീവിതം സമർപ്പിക്കുകയാണെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് പ്രമുഖ ബ്രിട്ടീഷ് രാഷ്ട്രീയ നിരൂപകനും പ്രസംഗകനും എഴുത്തുകാരനുമായ മിലോ യൗണപൗലോസ് കത്തോലിക്ക മാധ്യമമായ ലൈഫ് ലൈറ്റ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് ബ്രേബർട്ട് ന്യൂസിന്റെ മുൻ എഡിറ്ററും ന്യൂയോർക്ക് ടൈംസിന്റെ ഏറ്റവും വിൽപ്പന മൂല്യമുള്ള എഴുത്തുകാരനുമായ മിലോ ഈ വെളിപ്പെടുത്തൽ നടത്തിയത്. ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ കൗൺസിൽ റിപ്പോർട്ട് വിഭാഗീയത സൃഷ്ടിക്കും. വത്തിക്കാൻ. വിവേചനത്തിനും പീഡനത്തിനും വിധേയരാകുന്ന മറ്റു പല വിശ്വാസ സമൂഹങ്ങളെ ഒന്നും പ്രതിഫലിക്കാതെ ഇസ്ലാം മതത്തെ മാത്രം കേന്ദ്രീകരിച്ച് ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കൗൺസിൽ ഇറക്കിയ പ്രത്യേക റിപ്പോർട്ടിനെതിരെ ആർച്ച് ബിഷപ്പ് ഇവാൻ യുർക്കോവിച്ച്. പീഡനങ്ങൾക്ക് ഇരയാകുന്ന ഇതര മതസ്ഥരെ അവഗണിക്കുന്ന റിപ്പോർട്ട് മതപരമായ വിഭാഗീയതയ്ക്കും ധ്രുവീകരണത്തിനും കാരണമാകുമെന്ന് ബിഷപ്പ് ചൂണ്ടിക്കാട്ടി. ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് അനുദിനം തന്റെ കുരിശും എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. വിശുദ്ധ ഇന്നസെന്റ് 1. ക്രിസ്ത്യൻ ടൈംസ്, തിരുവനന്തപുരം.